ഹലോ ഓൾ വെൽക്കം ടു എക്സാൻവൈ ലേണിംഗ്. ഒളിമ്പിയാഡ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാൻവൈ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലെ ഈ ഒരു സീരീസോളൂ, മിഷൻ ഒളിമ്പിയാഡ് എന്ന് പറയുന്ന സീരീസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ സെവൻത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കാം. ടു ബോയ്സ് ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ. അപ്പോൾ നിങ്ങൾ സെവൻത്തിൽ പഠിക്കുന്നതാണ്, മിററും റിഫ്ലക്ഷനും ഒക്കെ നമ്മൾ സെവൻത്തിൽ പഠിക്കുന്നതാണ്. ഷോൺ ഇൻ ദ ഫിഗർ, ഇഫ് ബോയ് വൈ വാക്സ് 5 meters ടുവേർഡ്സ് ബോയ് എക്സ്, then how far away would boy y appear to be in the mirror to boy x. ഒരു ചിത്രത്തിൽ ഒരു പ്ലെയിൻ മിററും രണ്ട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഒരാളുടെ പേര് എക്സും ഒരാളുടെ പേര് വൈയുമാണ്. എക്സ് ആൻഡ് വൈ ആണ് ഇവർ രണ്ടുപേരും. സോ എക്സ് 2 meters ദൂരെയാണ് പ്ലെയിൻ മിററിൽ നിന്ന്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. 12 meters എക്സിൽ നിന്നും 12 meters ദൂരെയാണ് ആരുള്ളത്? വൈ സ്റ്റാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ അവർ രണ്ടാൾ ചെയ്തത്? ഒരാൾ മറ്റേ അടുത്തേക്ക് എത്ര മീറ്റർ ആണ് നടന്നു വന്നത്? 5 meters അല്ലേ. സോ 5 meters വൈ എന്ത് ചെയ്തു? എക്സിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അങ്ങനെ പുതിയ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എക്സ് കണ്ണാടിയിൽ വൈയിനെ നോക്കുമ്പം എത്ര ദൂരെയാണ് വൈ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മിററിൻ്റെ മുന്നിൽ രണ്ടാൾ നിൽക്കുന്നുണ്ട്, ഒരാൾ കുറച്ച് അടുത്തേക്ക് നടന്നു വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് നോക്കുന്ന സമയത്ത് എത്ര ദൂരെയായിരിക്കും വൈ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് അറിയേണ്ട കാര്യം, ഒന്ന് പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷനിൽ നമ്മൾ എല്ലാവരും തന്നെ പഠിച്ചൊരു കാര്യമാണ്. ഒരു പ്ലെയിൻ മിറർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ലെറ്റ്സ് എ എക്സ് ഡിസ്റ്റൻസ് അകലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എത്ര ദൂരെയായിരിക്കും? ഇമേജ് ഫോം ചെയ്യുന്നതും മിററിൽ നിന്ന് സെയിം എക്സ് ഡിസ്റ്റൻസ് അകലെ സെയിം സൈസിൽ ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ എന്തായിരിക്കും? ഇമേജ് ആയിരിക്കും. റെഡി? ഇനി ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാം, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്തുള്ള മിറർ ഇതാ. മിറർ ഞാനിവിടെ വരക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ എക്സ് എന്ന് പറയുന്ന പയ്യനെ വരയ്ക്കണം കേട്ടോ. എക്സ് എന്ന് പറയുന്ന പയ്യൻ 2 meters ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, മറന്നു പോയത്, 2 meters ഡിസ്റ്റൻസിലാണ്. ആ പോയിന്റിൽ നിന്ന് അപ്പോൾ ഇയാളെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഈ പോയിന്റിൽ നിന്ന് 12 meters ഡിസ്റ്റൻസിലാണ് ആരുള്ളത്? വൈ ഉള്ളത്. അപ്പം ഇവരുടെ ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ ഇവരുടെ ഇമേജ് എവിടെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ നിൽക്കുന്ന പൊസിഷനിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? അപ്പം മിററിൽ നിന്നും 2 meters ദൂരെയാണ് എക്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഇമേജ് എത്ര ദൂരെയായിരിക്കും? 2 meters ദൂരെ തന്നെ ആയിരിക്കും. ശരിയല്ലേ? 2 meters ദൂരെ തന്നെ ആയിരിക്കും എക്സിൻ്റെ ഇമേജും ഉണ്ടായിരിക്കുക, ആണല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടെ, വൈ നിൽക്കുന്നത് എക്സിൻ്റെ പൊസിഷനിൽ നിന്നും 12 meters ദൂരെയാണ്. പക്ഷേ മിററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 14 meters ദൂരെയാണ് വൈ ഉള്ളത്, അല്ലേ. മിററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 14 meters ഫാർ ആയിട്ടാണ് വൈ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മൾ അവിടെ എന്താണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് വൈയുടെ ഇമേജ് കിട്ടുക. ഓക്കെ, ഇനി വൈ എന്താ ചെയ്തത്? വൈ 5 meters ഇങ്ങോട്ടേക്ക് നടന്നു. 5 meters നടന്നു. 5 meters നടന്നിട്ടുള്ള വൈയുടെ പുതിയ പൊസിഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, വൈയുടെ പുതിയ പൊസിഷൻ ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 5 meters നടന്നു. അപ്പോൾ 5 meters നടന്നു എന്ന് പറയുമ്പോൾ ആദ്യം 2 + 12 = 14 meters മിററിൽ നിന്നും 14 meters ദൂരെ ഉണ്ടായിരുന്ന നമ്മുടെ വൈ എന്ന് പറയുന്ന ബോയ് 5 meters ടുവേർഡ്സ് ദ മിറർ അല്ലെങ്കിൽ ടുവേർഡ്സ് എക്സ് നടന്നു കഴിഞ്ഞാൽ ഇപ്പം അയാളുടെ പൊസിഷൻ, ആ കുട്ടിയുടെ പൊസിഷൻ എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും? 14 ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 5 mirror അടുത്തേക്ക് നടന്നു. അങ്ങനെയാണെങ്കിൽ 14 - 5 = 9 meters ആണ് ഉണ്ടായിരിക്കുക. 9 meters അകലെയാണ് വൈ ഇപ്പോൾ കറൻ്റ്ലി മിററിൽ നിന്നും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിററിൽ നിന്നും വൈയുടെ പുതിയ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? 9 meters ഒബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ സെയിം 9 meters തന്നെ ആയിരിക്കും എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവുക? വൈയുടെ പുതിയ ഇമേജും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് വൈയുടെ പുതിയ പൊസിഷൻ, 9 meters ദൂരെ. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള ഒന്നുകൂടെ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാ, ദെൻ ഹൗ ഫാർ എവേ വുഡ് ബോയ് വൈ അപ്പിയർ ടു ബി ഇൻ ദ മിറർ ടു ബോയ് എക്സ്. ബോയ് എക്സ് നോക്കുന്ന സമയത്ത് ബോയ് വൈയുടെ ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം മിററിൽ നിന്നും വൈയുടെ പുതിയ ഇമേജ് 9 meters അകലെയാണ്. അപ്പോൾ പെട്ടെന്ന് വൈയുടെ ഇമേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ 9 ചെയ്യാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടായേക്കാം. 9 കാരണം ഓപ്ഷൻസിലുണ്ട്. പക്ഷേ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. എക്സ് നോക്കുന്ന സമയത്ത് വൈ എത്ര ദൂരെയാണെന്നാണ് ചോദ്യം. മിററിൽ നിന്നും എക്സ് ഓൾറെഡി 2 meters അകലെയാണ്. എക്സ് എന്ന് പറയുന്ന പയ്യൻ മിററിൽ നിന്നും ഓൾറെഡി 2 meters അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ നോക്കുന്ന സമയത്ത് 2 meters പ്ലസ് ഇമേജ് പൊസിഷനിലേക്കുള്ള 9 meters, ഇത്രയും ദൂരത്തായിരിക്കും വൈയുടെ പുതിയ ഇമേജ് അയാൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് തോന്നുക. ക്ലിയർ ആണോ? ഓൾറെഡി 2 meters ദൂരെയാണ് എക്സ് ഇരിക്കുന്നത്. അപ്പോൾ ആ 2 meters പ്ലസ് മിററിൽ നിന്നും ഈ പുതിയ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസാണ്
നമ്മുടെ ഫൈനൽ ഇമേജ് ഓഫ് വൈ എക്സ് നോക്കുന്ന സമയത്ത് എക്സിന് തോന്നുക. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, 9+2 11 meters ആണ് ഇവിടുത്തെ ആൻസർ. സോ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? സിമ്പിൾ ചോദ്യമാണെങ്കിൽ കൂടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് ഫീഡ്ബാക്കുകൾ കമൻറ്റിൽ അറിയിക്കണം. സെവൻത്തിലൊക്കെ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം USS പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എല്ലാ സബ്ജക്റ്റിലും വരുന്നുണ്ട്. സോ XandY Learning-ന്റെ ഫൗണ്ടേഷൻ കോഴ്സ്, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് സ്കൂളിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കോഴ്സാണ്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പേഴ്സിലോ അല്ലെങ്കിൽ ലിങ്കിലോ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.